പ്രിയ മക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളിവിടെ പഠിക്കുന്നത് അഞ്ചാം ക്ലാസ്സിലെ രണ്ടാമത്തെ യൂണിറ്റിലെ, അതായത് ഖുഷി കി ഖുഷി എന്ന രണ്ടാമത്തെ യൂണിറ്റിലെ ആദ്യത്തെ കവിതാ പാഠഭാഗമാണ്. കവിതയുടെ പേരെന്താണെന്നറിയാമോ? ചിടിയാക്ക ഖർ. ചിടിയ എന്നാൽ എന്താണ്? പക്ഷി. പക്ഷിയുടെ ഖർ, ഖർ വീട്. പക്ഷിയുടെ വീട് കണ്ടിട്ടില്ലേ? പക്ഷിക്കൂട്. എവിടെയെല്ലാം പക്ഷികൾ കൂട് വയ്ക്കാറുണ്ട്? ആലോചിച്ചു നോക്കൂ. ഇനി ഈ കവിത എഴുതിയതാരാണെന്നറിയാമോ? നിരങ്കാർദേവ് സേവക്. നിരങ്കാർദേവ് സേവക്. നമ്മൾ ബഹുമാനത്തോടുകൂടി ഇവരുടെയൊക്കെ പേരിന് ശേഷം ജി എന്ന് ചേർക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? കവിത എഴുതി ആരുടെ കവിതയാണിത്? നിരങ്കാർദേവ് സേവക് ജിയുടെ കവിതയാണ് ചിടിയാക്ക ഘർ. നമുക്ക് ആ കവിതാഭാഗം മലയാളത്തിൽ നിന്ന് പഠിച്ചാലോ? ചിടിയാലിയെ ചോഞ്ചമേ തിൻക ചലീബനാനേ ഘർ കോൻ രഹേഗ കോൻ രഹേഗ ഉസ് ഘർ കേ അന്തർ. ചിടിയാലിയെ ചോഞ്ചമേ തിൻക ചിടിയ നമ്മൾ കണ്ടു കഴിഞ്ഞു. പക്ഷി ചിടിയ ലിയേ, ലിയേ ചോഞ്ചുമേം, ചോഞ്ച് ചുണ്ട്, ചോഞ്ചുമേം ചുണ്ടിൽ, ചോഞ്ചുമേം ലിയേ ചുണ്ടിൽ എടുത്തുകൊണ്ട് വരുന്നു. ആരാണ് എടുത്തുകൊണ്ട് വരുന്നത്? ചിടിയ ചോഞ്ചുമേം ലിയേ, ആ പക്ഷി ചുണ്ടിൽ എടുത്തുകൊണ്ടു വരുന്നു. എന്താണ് എടുത്തുകൊണ്ട് വരുന്നതെന്നറിയാമോ? തിൻക പുൽക്കൊടിയാണ് എടുത്തുകൊണ്ട് വരുന്നത്. അപ്പൊ ചിടിയയുടെ ചുണ്ടിൽ ഇപ്പോഴെന്താണുള്ളത്? തിൻകായാണ്, പുൽക്കൊടിയാണുള്ളത്, പുല്ലുകളാണുള്ളത്. ഈ പുൽക്കൊടി കൊണ്ട് അവ എന്ത് ചെയ്യാൻ പോകുകയാണെന്നറിയാമോ? ചലീബനാനേ ഘർ, ബനാനെ ഉണ്ടാക്കുന്നതിന്. എന്തുണ്ടാക്കുന്നതിന്? ഘർ ബനാനെ, ഘർ വീട്, വീടുണ്ടാക്കുവാൻ ചലി പോകുകയാണ്. ആരാ വീടുണ്ടാക്കാൻ പോകുന്നത്? ചിടിയ. എന്തുകൊണ്ടാണ് വീടുണ്ടാക്കാൻ പോകുന്നത്? തിൻകേസേ, പുൽക്കൊടി കൊണ്ടാണ് അവ വീടുണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് പക്ഷി തന്റെ ചുണ്ടിൽ പുൽക്കൊടിയും കൊണ്ട് വരികയാണ് തനിക്ക് വീടുണ്ടാക്കാൻ. കോൻ രഹേഗ കോൻ രഹേഗ ഉസ് ഘർ കേ അന്തർ. കോൻ രഹേഗ, കോൻ ആര്, കോൻ ആര്. രഹേഗ താമസിക്കും, വസിക്കും. ആരായിരിക്കും വസിക്കുന്നത്? എവിടെ? ഉസ് ഘർ കേ അന്തർ, അന്തർ അകത്ത്, ബാഹർ പുറത്ത്. ഇവിടെ അന്തർ അകത്ത്. എന്തിനകത്ത്? ഘർ കേ അന്തർ, വീടിന് അകത്ത്. ഏത് വീടിനകത്ത്? ഉസ് ഘർ കേ അന്തർ, ആ വീടിന് അകത്ത്. ആ വീടെന്ന് പറഞ്ഞത് ഏത് വീടാണ്? ആ പക്ഷി കൊണ്ടുവന്ന് ആ പുൽക്കൊടി കൊണ്ട് ഉണ്ടാക്കുന്ന വീടിനകത്ത് കോൻ രഹേഗ, ആരായിരിക്കും താമസിക്കുന്നത്? അതാണ് ഇവിടെ പറഞ്ഞത്. ഇനി അടുത്ത വരികളിൽ എന്താണ് പറയുന്നത്? ചിടിയാ കേ ദോ ബച്ചേ ഹോങ്കേ ഉസ് ഘർ കേ അന്തർ. പരനികലേ തോ ഉട് ജായേങ്കേ ഫർ 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 ഫർ. ചിടിയാ കേ ദോ ബച്ചേ ഹോങ്കേ, ദോ ബച്ചേ രണ്ട് ബച്ചേ കുട്ടികൾ, ഹോങ്കേ ഉണ്ടായിരിക്കും. ദോ ബച്ചേ ഹോങ്കേ രണ്ട് കുട്ടികൾ ഉണ്ടായിരിക്കും. ആർക്കാണ്? ചിടിയാക്കേ ചിടിയയ്ക്ക്. ദോ ബച്ചേ ഹോങ്കേ രണ്ട് കുട്ടികൾ ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് ദോ ബച്ചേ ആയതുകൊണ്ടാണ് ഇവിടെ കേ എന്നും ബച്ചേ എന്നും ഹോങ്കേ എന്നും വന്നത്. ഒന്നായിരുന്നെങ്കിലോ കാ എന്നും ബച്ച എന്നും ഹോഗ എന്നുമേ വരുമായിരുന്നുള്ളൂ. ഇവിടെ നോക്കൂ, ചിടിയാക്കേ ആ പക്ഷിക്ക് ദോ ബച്ചേ ഹോങ്കേ രണ്ട് കുട്ടികൾ ഉണ്ടായിരിക്കും. എവിടെയാണെന്നറിയാമോ?
ഉസ്ഖർ കേ അന്തർ ആ വീടിന് ഉള്ളിൽ, ആ വീടിനുള്ളിൽ അവ ഉണ്ടാക്കുന്ന പുൽക്കൊടി കൊണ്ടുണ്ടാക്കുന്ന ആ വീടിനുള്ളിൽ എത്ര കുട്ടികളുണ്ടായിരിക്കും? ദോ ബച്ചേ ഹോങ്കേ. പരിനികലേ തോ ഉടുജായെങ്കേ ഫർ 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 ഫർ. പർ എന്ന് വെച്ചാൽ പല അർത്ഥമുണ്ട്. ഇവിടുത്തെ അർത്ഥം ചിറക്, പങ്ക്, ചിറക്. പര് നികലേ, നികലേ മുളയ്ക്കുക. പരിനികലേ ചിറക് മുളച്ചു വരിക. തോ എങ്കിൽ, എന്താണെങ്കിൽ? പരിനികലേ തോ ചിറക് മുളച്ചു വരികയാണെങ്കിൽ അവ എന്ത് ചെയ്യും? ഉട് ജായെങ്കേ അതെന്ത് ചെയ്യും? ഉടുജാന പറന്നു പോകുക. ഉടുജായെങ്കേ അവ പറന്നു പോകും. അവ എങ്ങനെയാ പറന്നു പോകുന്നതെന്നാ പറയുന്നത്? ഫർ എന്ന തരത്തിൽ അവ പറന്നു പോകും. എല്ലാവർക്കും കവിത മനസ്സിലായല്ലോ. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അവരവരുടെ അഭിപ്രായം എന്ത് തന്നെയായാലും ഒരഭിപ്രായമെങ്കിലും എഴുതണം. അതനുസരിച്ചായിരിക്കും നമ്മൾ വീണ്ടും അടുത്ത വീഡിയോ ഇടുന്നത്. ബാക്കി ഈ പാഠഭാഗങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം.